വരണം വരണം മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി ഉണ്ണി തുടക്കുന്നുട്ടെ മാട്ടിപ്പട്ടി ജോസിക്കുട്ടി നമ്മൂത്ത കുട്ടി സൂസിക്കുട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് കന്നഡ വാങ്ങാൻ ചിലവായ തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ആറുമാസം മുമ്പ് വാങ്ങിയ കന്നഡയ്ക്ക് 30,500 രൂപയാണ് പൊതുഖജനാവിൽ നിന്നും അനുവദിച്ചത്. ഈ കന്നഡ മാറ്റാറതിന് വിചാരമല്ലോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം, രണ്ടെണ്ണം വേണ്ടേ? കഴിഞ്ഞ April 28 മന്ത്രി ആർ ബിന്ദു പുതിയ കന്നഡ വാങ്ങിയത്. വില 30,500. അന്ന് തന്നെ ബില്ല് സഹിതം പണം അനുവദിച്ചു കിട്ടാൻ പൊതുഭരണവകുപ്പിന് അപേക്ഷയും നൽകി. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ടാവാം പണം അനുവദിച്ചു കിട്ടാൻ വൈകി. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാൾ ഞാൻ കൈയിട്ട് നോക്കിയപ്പോളെ കാലിയാ കാലി. പരാതിയായതോടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് തുക ലഭിക്കുന്നത് വേഗത്തിലാക്കിയതെന്നാണ് സൂചന. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുത്. അതെടാ, ഞാൻ കോമാളിയാ. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു. മുമ്പും കന്നഡ വാങ്ങിയ വകയിൽ CPM മന്ത്രിമാർ സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റിയിരുന്നു. എന്നെ തല്ലല്ലേ അമ്മാവാ, എത്ര തല്ലിയാലും ഞാൻ ഇങ്ങനെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും നശിച്ചത് പോരാ കേട്ടോ. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ 29,000 രൂപയ്ക്കാണ് കന്നഡ വാങ്ങിയത്. അതൊന്നും എനിക്കറിയാൻ മേല. സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണൻ 49,900 രൂപയാണ് കന്നഡയ്ക്ക് വേണ്ടി എഴുതിയെടുത്തത്. അങ്ങനെ ഒരു കാശോ എനിക്കൊന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കന്നഡകൾ വേണം. അപ്പോ ഞാനങ്ങോട്ട്. മാട്ടിപ്പട്ടി ജോസിക്കുട്ടി നമ്മൂത്ത കുട്ടി സൂസിക്കുട്ടി.